ഇനി ഇപ്പൊ തീരുമാനം മാറ്റുന്നില്ല, കുറച്ചു ദിവസം എല്ലാം ഓർത്ത് കരയേണ്ടി വരും. അത് കഴിഞ്ഞാ പിന്നെ എല്ലാം സാധാരണ നിലയിലാവും. നമ്മളൊക്കെ എല്ലാരെയും സ്നേഹിക്കുന്നതാണ് ഇക്ക കുഴപ്പം. എന്നെ അവന്മാർ ആക്രമിച്ചത് കഞ്ഞിക്കുഴിയിൽ വെച്ചാ. അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ഇപ്പൊ തന്നെ ക്രിമിനൽസിനെ തിരിച്ചറിയാൻ പറ്റി കാണുമല്ലോ. നാളെ ഞാൻ ദുബൈയിലെത്തും. വൈകിട്ട് കേരള സമൂഹത്തിലെ അംഗങ്ങളെ എല്ലാം വിളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇപ്പം വിളിച്ചിരുന്നു. അവിടെ എല്ലാവരും യഥാർത്ഥ പ്രതി ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ്. ആകാംക്ഷ കാണും സർ, ഭയവും. ജ്വലേട്ടൻ നിരപരാധിയാണെങ്കിൽ രക്ഷപ്പെടണം, എനിക്ക് അത്രേ ഉള്ളൂ. ഇനി പ്രതിയായി വരുന്നത് നമുക്ക് അതിലും പ്രിയപ്പെട്ട ഒരാളാണെങ്കിലോ? പപ്പയല്ലല്ലോ പ്രതി. കേരള സമാജം, ഒരു പ്രവാസി കഥ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഏഷ്യാനെറ്റിലും പിന്നെ ഇപ്പോഴും ഹോട്ട്സ്റ്റാറിലും.